നമ്മൾ അവസാനമായിട്ട് ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ കഷണ്ടി ഒക്കെ ആയിട്ടുള്ള ഒരു ലുക്കാണ്. പിന്നെ ഞാൻ നിങ്ങളെ കാണുന്നത് 24-ന്റെ ആ ഇനോഗ്രേഷൻ ആ ഫംഗ്ഷന് ഒരു മാസ് ലുക്കിൽ മൊട്ട കടിച്ചിട്ട് ആരാ ഇതിന്റെ പിന്നിൽ. അനിലയിരൂർ, സിംപ്ലി വൺ സിംഗിൾ മാൻ ബിഹൈൻഡ് ദിസ് ഈസ് അനിലയിരൂർ ആൻഡ് എസ്കേൻ. എസ്കേൻ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എസ്കേൻ ചോദിച്ചു മലയാളത്തിൽ ഇന്നേ അവർ ഇങ്ങനെ ഒരു ഫോർമാറ്റ് പരീക്ഷിച്ചിട്ടില്ല. അതേസമയം സി എൻ എല്ലിൽ അത് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ എങ്ങനെയായിരിക്കും മലയാളികൾ എടുക്കുക, ഒരു മുടിയില്ലാത്തൊരാൾ. അപ്പോൾ നമ്മളൊരു ചലഞ്ചായിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് അതിൽ ടെൻഷൻ തോന്നിയോ? ഞാൻ രമ്യ എടുത്ത് വിളിച്ച് ചോദിച്ചു, രമ്യ ഇനി ചിലപ്പോൾ ശേഷമുള്ള ജീവിതം ഇങ്ങനെയായിരിക്കും, മൊത്തം മുടിയും എടുത്തിട്ട് ജീവിച്ചാലോ. അപ്പോൾ രമ്യ വളരെ കൂൾ ഈസി ഗോയിങ് ആണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, രമ്യ ഇനി ഒരു 10 മാസം വീട്ടിൽ വരത്തില്ല കേട്ടോ. ഓ അങ്ങനെയുണ്ടല്ലേ, ഓക്കെ ഓക്കെ, ആ നോക്കൂ യു ഡു യുവർ ജോബ്, നോക്ക് 10 മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒന്ന് പറയണം. പിന്നെ എവറി ഡേ അവർ വീഡിയോ കോൾ ചെയ്യും, അവർ വളരെ ടെക്നിക്കൽ. അപ്പോൾ ഞാൻ രമ്യയോട് ചോദിച്ചു, അപ്പോൾ രമ്യ ചെയ്തോനിപ്പോൾ എന്താ ചെയ്താൽ ലുക്ക് ഇതാണ്. അത് ആദ്യം പരീക്ഷിച്ചത് ഷാർജയിൽ, ഞാനും ഞങ്ങളൊരു സിദ്ദിഖും ഞാനും ഒക്കെ ആയിട്ട് ഷോ ഉണ്ടായിരുന്നു ഷാർജയിൽ. ചേതൻ ഭഗത്തും ഉണ്ടായിരുന്നു. ഞാൻ ചേതൻ ഭഗത് 24 അല്ലല്ല അതിന് മുമ്പാണ്, ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോയാണ്. അപ്പോൾ അന്ന് പോകുമ്പോൾ ഇത് ഈ ലുക്കിലാണ് പോയത്. മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ ആ വീ അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇതാണ്, ഇതായിരിക്കും നമ്മളുടെ പുറത്തറിയാനുള്ള മുഖം. അവരാണ് ഇത്, അതാണ് അനിലയിരൂരാണ് ശരിക്കും അത് സജസ്റ്റ് ചെയ്ത് ഷോയിലേക്ക് കൊണ്ടുവന്നത്. എന്തോ ആൾക്കാരത് ശ്രദ്ധിച്ചു, പിന്നെ എപ്പോഴും ഒരു വീക്ക്നെസ് ആണല്ലോ എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആരാണ് കേട്ടോ, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എസ് കെ എൻ ആകാശവാണിയിൽ നിന്ന് വരുന്നത് കൊണ്ട് ഒരു സർക്കാർ ജീവനക്കാരൻ്റെതായിട്ടുള്ള രീതിയായിരിക്കുമല്ലോ എന്നൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ആ മനുഷ്യന് സ്വന്തമായിട്ടോ ഏഷ്യാനെറ്റിൽ വൈസ് പ്രസിഡൻ്റായിട്ട് ജോയിൻ ചെയ്യുന്ന സമയം മുതൽ എനിക്കറിയാം, ഈ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും, അതായത് ഇപ്പോഴും രാത്രി 12 മണിക്ക് 1 മണിക്ക് ലൈവിൽ വരാൻ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലൈവിൽ വന്ന് രാവിലെ വരെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ഒക്കെ കാര്യം പറയത്തില്ലേ, അല്ലെങ്കിൽ എ ആർ റഹ്മാൻ്റെ കാര്യം പറയത്തില്ലേ, മോഹൻലാലിൻ്റെ ഒക്കെ കാര്യം പറയില്ല. അതേപോലെയാണ് എസ് കെ അസാധ്യ പോസിറ്റീവ് എനർജി, ഒരു രക്ഷയില്ലാതെ പോസിറ്റീവ് എനർജി. നമ്മൾ ഇപ്പോൾ ഞാനും എസ് കെ എനും വിജയകുമാറും കൂടെ ഇലക്ഷൻ കൗണ്ടിങ് റിപ്പോർട്ടിംഗ് ഉണ്ട്. ഈ ലോക്സഭ ലോക്സഭ ഞങ്ങൾ 3 പേരാണ്. ഞാൻ 5:30 കയറിയതാണ് ലൈവിൽ, ഞാൻ ഇറങ്ങുന്നത് 2:30. സാറ് 6:30 6:30 സാറ് വന്നു, അല്ല 6 മണിക്ക് സാറ് വന്നു. ഞാൻ 1:30 5:30 മുതൽ, നമ്മൾ 5:30 മുതൽ ലൈവ് സ്റ്റാർട്ട് ചെയ്തു. 6 മണിക്ക് എസ് കെ എൻ വന്നു. എസ് കെ എൻ ഇറങ്ങുന്നത് 1:30. എസ് കെ എൻ ഞാനിത് ഏകദേശം 10-15 വയസ്സിൻ്റെ നോക്കൂ, നിങ്ങൾക്ക് ഒരു നിമിഷം ആകെ കിട്ടുന്ന ഇടയ്ക്ക് ഡേറ്റ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന കാഷ്യോ എന്തെങ്കിലും കേക്കുകളോ ഒക്കെ കൊണ്ട് തരും ലൈവിൻ്റെ ഇടയിൽ. ഇങ്ങനെ ഉദ്വേഗജനകമായ റിസൾട്ടാണല്ലോ വരുന്നത്, കേരള ഇന്ത്യ മാറ്റിമറിച്ച റിസൾട്ടാണ്. ആ സമയത്ത് ആ അപാരമായ എനർജി, അത് ഭയങ്കര ഡിവോഷനാണ്. അത് ഈ അനിലയിരൂരാണെങ്കിലും അതെ, രാത്രി 1 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് എടാ നീ ആ സി എൻ ബി എസ് നോക്കി അരുണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫ്രെയിം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. അതായത് ഫാസ്റ്റായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അവരിതിനു വേണ്ടി ഉള്ളവരാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അവർ ദേ ആർ മെയ്ഡ് ഫോർ അനിലയിരൂരും എസ് കെ എൻ മെയ്ഡ് ഫോർ ടെലിവിഷൻ എനർജി ഉള്ള ഭയങ്കര പോസിറ്റീവ് ഷോ തന്നെ. 3-3.5 മണിക്കൂർ പുള്ളി കൂളായിട്ട് അത്ഭുതം തോന്നുന്നു. എവറി ഡേ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറിയ ആശങ്കയുള്ള സാറിൻ്റെ ഹെൽത്ത് വൈസ് സാറ് ഓക്കെ ആവുമോ എന്നൊക്കെയുള്ള കൺസേൺ ഉണ്ട്. കാരണം രാവിലെ സാർ വർക്കൗട്ട് ചെയ്യാനൊക്കെ പോയിരുന്നു, ഈ മോർണിംഗ് ഷോ വന്നതിന് ശേഷം അതിനുള്ള അവസരം കുറഞ്ഞു. ഈവനിങ് എൻകൗണ്ടർ ഉണ്ടായിരുന്നപ്പം ഈവനിങ് ടൈമും സാറിന് കിട്ടുന്നില്ല, ബട്ട് സാറ് അത് മാനേജ് ചെയ്ത് പോകുന്നു. പിന്നെ ടീ ടോട്ടലറാണ്, അതാണ് ഏറ്റവും വലിയ എനിക്കൊന്ന് നമ്മുടെ ഈ മീഡിയയിൽ വളരെ കുറച്ച് ആൾക്കാർ, എനിക്ക് ജോണി ലൂക്കോസും ഒരു ടീ ടോട്ടലറാണെന്ന് തോന്നുന്നു. ജോണി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജോണി മദ്യം കഴിക്കത്തില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. എസ് കെ എൻ പെർഫെക്റ്റ് ടീ ടോട്ടലറാണ്, എന്ന് വെച്ചാൽ മദ്യം കഴിക്കുന്ന ആളുകൾ മോശമെന്നല്ല കേട്ടോ ഞാൻ അർത്ഥം. അപ്പോൾ ഹെൽത്ത് വൈസ് അത് പുള്ളി വളരെ കോൺഷ്യസ് ആണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം വെജിറ്റേറിയൻ വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ.